ഇത് നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടിയ ഊണാണ്. നമ്മുടെ പറമ്പിൽ പൊടിയുന്ന ഊണ് വൃത്തിയാക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഊണ് വൃത്തിയാക്കുന്നത് പോലെയല്ല. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മുകളിൽ കൂണിൻ്റെ മുകളിൽ കാണുന്ന ഈ ആദ്യത്തെ കോട്ടിങ് അത് നമ്മൾ കത്തി വെച്ച് ഒന്ന് പൊട്ടിച്ചിട്ട് അതങ്ങ് വലിച്ചു കളയുക. അങ്ങനെ നമ്മൾ ഈ കൂണിൻ്റെ പുറത്തുള്ള എല്ലാ സംഭവങ്ങളും അങ്ങനെ എടുത്തിട്ട് പിന്നെ കത്തി കൊണ്ടൊന്ന് ചുരണ്ടിക്കളയണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തണ്ട്, ആ കൂണിൻ്റെ തണ്ടിലെ ആ പറ്റിയിരിക്കുന്ന ആ മണ്ണും പൊടിയും എല്ലാം കൂടെ ഒന്ന് ചുരണ്ടി ആ ഭാഗം അങ്ങ് കളയണം. കളഞ്ഞിട്ട് തിരിച്ച് പിടിച്ചിട്ട് ആ മോതിരവളയും അതെല്ലാം കൂടെ ചുരണ്ടിക്കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കണം. ഈ മോതിരവളയെന്ന് പറയുന്നത് ഈ കൂണിൻ്റെ തണ്ടിൽ കാണുന്ന റിങ് പോലൊരു സംഭവമാണ്. അത് നല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഈ മഴത്തണ്ട്, പെരുങ്കൂണ് ഇങ്ങനെയുള്ള കൂണുകളിലാണ് ഈ മോതിരവളയം കാണുന്നത്. വിഷക്കൂണുകൾ ഇതുണ്ടാകത്തില്ല. ഇനി നമുക്ക് ഈ വൃത്തിയാക്ക കൂണിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാം. നമ്മൾ ഈ മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ വയ്ക്കുന്നത് കൂണിലെ വിഷാംശം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിനി ഒരു 2-3 വെള്ളം നന്നായിട്ട് നമ്മൾ ഉലച്ച് വാരിയെടുക്കണം. ഇതേലീ മണ്ണൊക്കെ ഉണ്ടതുകൊണ്ട് ഊറ്റിയെടുക്കരുത്, ഉലച്ച് വാരിയെടുക്കണം. കൂണ് പച്ചക്കറിയാണെങ്കിലും ഉലച്ച് വാരിയെടുക്കാം. ഇനി ഇതിലെ വെള്ളം മൊത്തം ഞെക്കി പിഴിഞ്ഞ് കളയണം. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. അലന്ന് പോയെങ്കിൽ കുഴപ്പമില്ല, കൂണ ഇതായി പോകത്തില്ല, അലിഞ്ഞു പോകത്തില്ല. വലിയ തണ്ടൊക്കെ ഒന്ന് രണ്ടായിട്ട് പൊളത്തിയിടണം, ഇല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ലേ. കൂണ് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതളൊന്നും നമുക്ക് അരിയേണ്ടി വരത്തില്ല, അവർ പൊടിഞ്ഞു പോയിക്കോളും. ഏറ്റവും സാധുള്ളത് മുട്ട കൂണ, ഇത് വിടർന്ന കൂണ. ഇത്ര വലിയ പീസൊക്കെ ഒന്ന് രണ്ടായിട്ട് ഒക്കെ ഒന്ന് മുറിച്ചിട്ടേക്കാം.